അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ അറബി മലയാളം അക്ഷരങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറ് പാഠം പഠിച്ചു. ആറാമത്തെ പാഠത്തിൽ കുറച്ച് ഭാഗങ്ങൾ നാം പഠിക്കാനുണ്ട്. ആ ഭാഗങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. കുറച്ച് വേർഡുകൾ ബോർഡിൽ എഴുതി കാണിക്കാം, അത് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് നിങ്ങൾ കാണുന്നത്, നിങ്ങളൊന്ന് വായിക്കാൻ ശ്രമിക്കൂ. വായിക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ വായിക്കും? ചായ. അപ്പോൾ ച എന്ന് നീട്ടുമ്പോൾ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ് യ എന്നുള്ള അക്ഷരത്തോട് ജോയിൻ ചെയ്ത് എഴുതാൻ പാടില്ല, സെപ്പറേറ്റ് തന്നെ എഴുതണം. അങ്ങനെ ജോയിൻ ചെയ്ത് എഴുതിയാൽ ചയ എന്നാണ് വായിക്കുക. അപ്പോൾ അവിടെ നീട്ടൽ ഇല്ലാതാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു വേർഡ് ബോർഡിൽ കാണിക്കാം, അത് വായിക്കൂ. ഛർദി. അടുത്ത വേർഡ് കാണുന്നുണ്ടോ? ഒന്ന് വായിക്കൂ. ചിഹ്നം. നെക്സ്റ്റ് വേർഡ് ഒന്ന് വായിക്കാൻ ശ്രമിക്കൂ. അലഞ്ഞു. നെക്സ്റ്റ് വേർഡ്സ് ഒന്ന് വായിച്ചു നോക്കൂ. ഊഞ്ഞാൽ. അവിടെ ഊ എന്നുള്ള അക്ഷരത്തെ നീട്ടാൻ വേണ്ടി വാവ് കൊടുത്തു. ആ നീട്ടുന്ന വാവിനെ ഞാ എന്നുള്ള അക്ഷരത്തോട് ജോയിൻ ചെയ്ത് എഴുതരുത്. ഞാ എന്ന് നീട്ടിയ അലിഫിനെ ലാമിനോട് ജോയിൻ ചെയ്ത് എഴുതരുത്. അങ്ങനെ ജോയിൻ ചെയ്ത് എഴുതിയാൽ അവിടെ നീട്ടൽ ഇല്ലാതാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അറബിൽ എല്ലാ അക്ഷരവും മറ്റൊരക്ഷരത്തോട് ജോയിൻ ചെയ്യില്ല. ചില അക്ഷരങ്ങൾ മാത്രമാണ് ജോയിൻ ചെയ്യുക. അത് പാഠഭാഗത്തു നിന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഊഞ്ഞാൽ, അവിടെ അലിഫിൻ്റെ കൂടെ വാവ് ജോയിൻ ചെയ്തിട്ടില്ല, വാവിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. ഞാ എന്നുള്ളതിന് ശേഷം അലിഫ് കൊടുത്ത് നീട്ടി, ആ നീട്ടിയ അലിഫിനെ ലാമിനോട് ജോയിൻ ചെയ്തിട്ടില്ല, അത് ശ്രദ്ധിക്കുക. ഊഞ്ഞാൽ. ഇനി നമ്മൾ പഠിച്ച കുറച്ച് അക്ഷരങ്ങൾ കാണിക്കാം. ജ, ച. ജ എന്നുള്ള അക്ഷരത്തിൻ്റെ കൂടെ രണ്ട് പുള്ളി അഡീഷനായി കൊടുത്തപ്പോൾ ച എന്ന് വായിച്ചു. ഇനി ഹ പ്ലസ് ചെയ്തപ്പോൾ ഛ. ജ, ഞ,
ഛ എന്നുള്ളതിൻ്റെ അക്ഷരത്തിൻ്റെ മുകളിൽ ഡോട്ട് കൊടുത്തു, അപ്പോൾ ഞാ എന്ന് വായിച്ചു. ജ ജ ച ഛ ജ ഞ ച. ഇനി വാചകം പൂർത്തിയാക്കാം. നമ്മൾ ഇതുവരെ പഠിച്ച സെൻറ്റൻസ് അതിൽ ചില വേർഡുകൾ മിസ്സായിട്ടുണ്ട്, മിസ്സായ വേർഡുകൾ അവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നബി ഡാഷ് മക്കയിൽ, അവിടെ ഒരു വേർഡ് മിസ്സായിട്ടുണ്ട്, അത് പാഠഭാഗത്തു നിന്ന് കണ്ടെത്തിയിട്ട് അവിടെ ഫില്ല് ചെയ്യുക. നബി ഡാഷ് മക്കയിൽ, നബി ഡാഷ് മക്കയിൽ. ഉമ്മ കഥ ഡാഷ്, ഉമ്മ കഥ ഡാഷ്, ഉമ്മ കഥ ഡാഷ്. അവിടെ ഒരു വേർഡ് മിസ്സായിട്ടുണ്ട്, മിസ്സായ വേർഡ് അവിടെ എഴുതി കൊടുക്കുക. നിറം നൽകാം, ഛായ. അതിന് ഓരോ ലെറ്ററിനും സെപ്പറേറ്റ് കളർ കൊടുത്തിട്ട് നിങ്ങൾ അയച്ചു തരിക. ചിഹ്നം, ഛായ, ചിഹ്നം, ഈ രണ്ട് വേർഡിന് നിങ്ങൾ കളർ കൊടുക്കുക. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നമുക്ക് പാഠം വായിക്കാം. പാഠം 6, ചക്രം, ഞാർ, ചായ, ചക്ക, ചോക്ക്, ഞാൻ പറഞ്ഞു, നബി ജനിച്ചത് മക്കയിൽ, ഉമ്മ കഥ പറഞ്ഞു, ചായ, ഛർദി, ചിഹ്നം, അലഞ്ഞു, ഊഞ്ഞാൽ, ജ ഛ ഛ ജ ഞ ജ. വാചകം പൂർത്തിയാക്കാം. നബി ജനിച്ചത് മക്കയിൽ, ഉമ്മ കഥ പറഞ്ഞു, ഛായ, ചിഹ്നം. ഒന്നുകൂടി വായിക്കുക, ശ്രദ്ധിക്കുക. പാഠം 6, ചക്രം, ഞാർ, ചായ, ചക്ക, ചോക്ക്, ഞാൻ പറഞ്ഞു, നബി ജനിച്ചത് മക്കയിൽ, ഉമ്മ കഥ പറഞ്ഞു, ചായ, ചർദി, ചിഹ്നം, അലഞ്ഞു, ഊഞ്ഞാൽ, ജ ഛ ഛ ജ ഞ ജ. വാചകം പൂർത്തിയാക്കാം. നബി ജനിച്ചത് മക്കയിൽ, ഉമ്മ കഥ പറഞ്ഞു, ചായ, ചിഹ്നം. ഇനി നമുക്ക് ഒരുമിച്ച് വായിക്കാം, എൻ്റെ കൂടെ ഒരു പ്രാവശ്യം വായിക്കാം. പാഠം 6, ചക്രം, ഞാർ, ചായ, ചക്ക, ചോക്ക്, ഞാൻ പറഞ്ഞു, നബി ജനിച്ചത് മക്കയിൽ, ഉമ്മ കഥ പറഞ്ഞു, ചായ, ഛർദി, ചിഹ്നം, അലഞ്ഞു, ഊഞ്ഞാൽ, ജ ഛ ഛ ജ ഞ ജ. വാചകം പൂർത്തിയാക്കാം. നബി ജനിച്ചത് മക്കയിൽ, ഉമ്മ കഥ പറഞ്ഞു, ചായ, ചിഹ്നം. ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് പാഠം മുഴുവനായിട്ട് ഒരു പ്രാവശ്യം നോട്ട് ബുക്കിൽ എഴുതുക, 3 പ്രാവശ്യം പാഠം മുഴുവനായിട്ട് വായിച്ച് പഠിക്കുക, 1 പ്രാവശ്യം വായിച്ച് കേൾപ്പിക്കുക. ചായ, ഛർദി, ചിഹ്നം, അലഞ്ഞു, ഊഞ്ഞാൽ, ഈ 5 വേർഡുകൾ 5 ടൈംസ് എഴുതി കാണിക്കുക. ചായ 5
5 times ചെയ്യുക ചർദി ചിഹ്നം അലഞ്ഞു ഊഞ്ഞാൽ ഈ 5 വേർഡ്സ് 5 times എഴുതി കാണിക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ ഇരു ലോകത്തും അല്ലാഹു വിജയിപ്പിക്കട്ടെ അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു